பகிமாம் தேவ தேவா பாவனருவா, பகிமாம் தேவ தேவா முகவாரிதி தன்னில் கேவலம் வலையுன்னா, முகவாரிதி தன்னில் கேவலம் வலையுன்னா, தேகிகள் குருரட்சா நௌகயம் பரமேச்சா, பகிமாம் தேவா தேவா பாவனருவா, பகிமாம் தேவா தேவா கர்மரட்சணம் செய்வான் உர்வீலவதாரா, கர்மரட்சணம் செய்வான் உர்வீலவதாரா, கர்மமேந்திய சர்வ சர்மதா நமஸ்காரம், பகிமாம் தேவா தேவா பாவனருவா, பகிமாம் தேவா தேவா கர்மமேந்திய சர்வ சர்மதா நமஸ்காரம், கர்மமேந்திய சர்வ சர்மதா நமஸ்காரம், பாகிமாம் ஏவா தேவா பாவனருவா, பாகிமாம் தேவா தேவா நீதி எண்களத்தின்மேலோங்கிய கரவாளம், நீதி எண்களத்தின்மேலோங்கிய கரவாளம் இதமாக்கிய ஜகத்ராதாவே சரணம் நீ, பகிமாம் தேவா தேவா பாவனருவா, பகிமாம் தேவா தேவா. பாபத்தின் சம்பளம் மரணம் அத்தே, தெய்வத்தின் கிருபாவரமோ நம்ம கர்த்தாவா இயேசு கிறிஸ்துவில் நித்தியஜீவன் தன்னே. ரோமலேகனம் 6 ஆம் அத்தியாயம் 23 ஆம் வாக்கியம். ഞാൻ ടി ജി നെൽസൺ. എല്ലാ പ്രിയപ്പെട്ടവർക്കും റോമാലേഖനം ലഘുപഠനത്തിലേക്ക് ഹാർദവമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം റോമാലേഖനം 6 ആം അധ്യായത്തിൽ നിന്ന് സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് തുടക്കം കുറിച്ചു. വിവിധ സ്നാനങ്ങൾ വേദപുസ്തകത്തിൽ എങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു എന്നും സ്നാനത്തിൻ്റെ പ്രാധാന്യവും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിലവസാനം ജലസ്നാനം എന്ന വിഷയം വിവിധ സ്നാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായതുകൊണ്ട് അതിനെ ആധാരമാക്കി അതിൻ്റെ പ്രാധാന്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. സ്നാനം ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് തിരുവെഴുത്ത് എന്ത് സംസാരിക്കുന്നു എന്ന ഭാഗം നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2 ആം അധ്യായം 38 ആം വാക്യത്തിൽ വായിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഉപദേശ ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 2 ആം അധ്യായത്തിലെ പൊതു വിഷയം എന്ന് പറയുന്നത് പത്രോസിന്റെ പ്രസംഗമാണ്. പ്രസംഗാനന്തരമായിട്ട് ഹൃദയത്തിൽ ദൈവവചനം കേട്ട് കുത്തുകൊണ്ട അത് വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അതിനെ ഉത്തരമായിട്ട് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമാണ്. മാനസാന്തരപ്പെടേണം, നിങ്ങൾ മാനസാന്തരപ്പെടേണം. ദൈവവചനം പറയുന്നത് മാനസാന്തരപ്പെട്ടോർ ജലത്തിൽ കർത്താവിനെ സാക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് മാനസാന്തരത്തെക്കുറിച്ച് ചില വാക്കുകൾ കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മാനസാന്തരം വേദപുസ്തകത്തിലെ സുപ്രധാനമായ ഒരു ഉപദേശ വിഷയമാണ്. ഇത് സ്നാപക യോഹന്നാന്റെ മുഖ്യമായ പ്രസംഗ വിഷയമായിരുന്നു. മത്തായി 3:2. യേശു ക്രിസ്തു പ്രസംഗിച്ച വിഷയമാണ് മാനസാന്തരം. മത്തായി 4:17. ശിഷ്യന്മാർ ആ ഉപദേശ വിഷയം ആവർത്തിച്ച് പ്രസംഗിക്കുകയുണ്ടായി. മർക്കോസ് 6:12. അപ്പോസ്തലന്മാർ അത് പഠിപ്പിച്ച വിഷയമാണ്. അപ്പോസ്തല പ്രവൃത്തി 2:38. പൗലുസ് അപ്പോസ്തലൻ പ്രസംഗിച്ച വിഷയമാണ്. പ്രവൃത്തി 20:20-21. ദൈവം കൽപ്പിച്ച കൽപ്പനയാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 17:30. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. 2 പത്രോസ് 3:9. ഈ ഭാഗങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് മാനസാന്തരത്തെ പറയുന്നവരെ പഠിപ്പിക്കുന്നുണ്ട്. സ്നാനത്തിന് മുൻപായിട്ട്, ജലസ്നാനത്തിന് മുൻപായിട്ട് ഒരു വ്യക്തി മാനസാന്തരപ്പെടണമെന്ന് ദൈവവചനം അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുകയാണ്. മാനസാന്തരം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ,
ദൈവശബ്ദം കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, പൂർണ്ണമായിട്ട് ദൈവവചനത്തിന് വിധേയപ്പെടുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ, ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ മാനസാന്തര അനുഭവം ഉണ്ടാകുമെന്ന് യോഹന്നാ പ്രവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ അർത്ഥം മനസ്സിലാക്കി വ്യവസ്ഥ പ്രകാരം അതിനെ അംഗീകരിക്കുമ്പോൾ നമുക്ക് മാനസാന്തര അനുഭവം ഉണ്ടാകുന്നു. പ്രവൃത്തി 5:30 മുതൽ 32 വരെ. ദൈവവചനം കേട്ട് എന്ത് ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിൻ്റെ അന്വേഷണം നടത്തുകയും ചെയ്യുമ്പോൾ ഉത്തരമായിട്ട് മാനസാന്തരത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:37-38. ദൈവത്തിൻ്റെ ദയയാലാണ് മാനസാന്തരം ലഭിക്കുന്നതെന്ന് റോമർ 2:4 വായിക്കുന്നു. ചിലപ്പോൾ ബാലശിക്ഷയിൽ കൂടെയും നമ്മെ മാനസാന്തരക്ക് നയിക്കുമെന്ന് എബ്രായലേഖനം 12:5 മുതൽ 12 വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവദാസന്മാരുടെ സൗമ്യമായ അതേ ഉപദേശം വിതരണം ചെയ്യുമ്പോൾ, അത് പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ, അത് സ്വീകരിക്കുമ്പോൾ സൗമ്യമായും സമാധാനമായും ദൈവവചനം ദൈവദാസന്മാർ പറയുന്നത് ശ്രദ്ധിക്കുന്നതിലൂടെ മാനസാന്തരത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന സ്ഥിതിയാണ് 2 തിമോത്തിയോസ് 2:24 മുതൽ 26 വരെ. ദൈവഹിതപ്രകാരം ദുഃഖിക്കുമ്പോഴും മാനസാന്തര അനുഭവം ഉണ്ടാകുന്നു. 2 കൊരിന്ത്യർ 7:8 മുതൽ 11 ഉള്ള വാക്യങ്ങൾ. ആകയാൽ ജനസ്നാനത്തിന് മുമ്പായിട്ട് മാനസാന്തരപ്പെടണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നാനത്തിന് മുൻപായിട്ട് സ്നാനത്തിൻ്റെ അർഹത നാം പഠിക്കുമ്പോൾ പിന്നെയും തിരുവെഴുത്തിൽ വായിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് സ്നാനപ്പെടാം എന്നാണ്. മർക്കോസ് 16:16, പ്രവൃത്തി 10:43, റോമർ 10:9-10, അപ്പോസ്തലപ്രവൃത്തി 8:37 എന്നീ വാക്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് സ്നാനമേൽക്കുവാനായിട്ട് ഉള്ള അർഹതയുണ്ട് എന്നാണ്. സ്നാനത്തിനുള്ള യോഗ്യതയായിട്ട് നാം ദൈവവചനം പഠിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് എന്ന് പറയുന്നു. വിശ്വാസത്തിന് ദൈവവചനത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടത്. എഫേസ്യർ 2:8, നാം നീതീകരണം പ്രാപിച്ചത് വിശ്വാസത്താൽ, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താലാണ്. റോമർ 5:1, നാം ശുദ്ധീകരണം പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ്. അപ്പോസ്തലപ്രവൃത്തി 15:9, നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ക്രിസ്തു യേശുവിലെ വിശ്വാസത്താലാണ്. ഗലാത്യലേഖനം 3:14, നാം ദൈവമക്കളായി തീർന്നതും അതെ ക്രിസ്തു യേശുവിലെ വിശ്വാസത്താലാണ്. ഗലാത്യർ 3:27, ആകയാൽ ജലത്തിൽ കർത്താവിനെ സാക്ഷിക്കുന്നവര് ദൈവവചനം വിശ്വസിക്കുന്നവരും കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് രക്ഷകനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മത്തായി 28:19 വാക്യം വായിക്കുമ്പോൾ ജലത്തിൽ കർത്താവിനെ സാക്ഷിക്കുന്നവർ ദൈവവചനം സ്വീകരിക്കുകയും ശിഷ്യന്മാരായി തീരുകയും ചെയ്തവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് മത്തായി 28:19 വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. പാപം ഏറ്റു പറയുന്നവർക്കാണ് അതേ സ്നാനത്തിന് യോഗ്യത ഉള്ളത്. മത്തായി 3:5-6 വാക്യങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുന്നു. പാപം ഏറ്റ് പറയണം എങ്കിൽ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. ആ ബോധ്യമുണ്ടായിട്ട് ദൈവാത്മാവ് തരുന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപം ഏറ്റു പറയുന്നവർക്ക് സ്നാനപ്പെടാനുള്ള യോഗ്യത ഉണ്ട് എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. ദൈവവചനം അംഗീകരിക്കുകയും ദൈവവചനം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്നവർക്ക് ജലത്തിൽ കർത്താവിനെ സാക്ഷിക്കാനുള്ള യോഗ്യത ഉണ്ട് എന്ന് അപ്പോസ്തലപ്രവൃത്തി 2:41 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്നാനത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ മത്തായി 22:19 വാക്യം ആസ്പദമാക്കി ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്ന് പറയുന്നു. സ്നാനത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ നാമങ്ങൾ വരുന്നതുകൊണ്ട് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് അതേ സ്നാനത്താൽ വെളിപ്പെടുന്നത്. യേശു ക്രിസ്തുവിനോട് ചേരുക എന്ന വലിയ ഒരു ധർമ്മമാണ് സ്നാനത്താൽ നടക്കുന്നത്. റോമാലേഖനം 6:23, സ്നാനത്താൽ യേശു ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ഇടികമായ ഇച്ഛ, ചിന്ത, വിചാര, വികാരം ഇവ തുടങ്ങിയതായ ആന്തരികമായ അതേ സ്വഭാവങ്ങൾ വിട്ടുകളയുകയും ശാരീരികമായി കർത്താവിനോട് ചേർന്ന് യേശു ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുമ്പോൾ ആ കാണുന്നവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അതേ വൈശിഷ്ട്യം നമ്മിൽ കൂടെ കാണുകയും യേശു ക്രിസ്തുവിൻ്റെ സൗന്ദര്യം നമ്മിൽ കൂടെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ അനുഭവമാണ് സ്നാനത്താൽ ഉണ്ടാകേണ്ടത്. ഗലാത്യലേഖനം 3:27 വാക്യത്തിൽ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്.
ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയാണ് ഒന്നു പത്രോസ് 3:21. ഞാൻ പാപിയായിരുന്നു, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ തക്കവണ്ണം ഞാൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ അടക്കത്തിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചു. ഞാനിപ്പോൾ ദൈവമകനായിരിക്കുകയാണ്, ദൈവമകളായിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തോട് എനിക്ക് നല്ല മനസാക്ഷി ഉണ്ട് എന്ന സാക്ഷ്യം പ്രസ്താവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ജലത്താലുള്ള സ്നാനം എന്ന് ദൈവം പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്ന ഒരു മഹത്തായ ശുശ്രൂഷയാണ് അത് ജലസ്നാനം എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്ന മഹത്തായ ഒരു ശുശ്രൂഷയാണ് അത് സ്നാനം എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ജലസ്നാനത്തിന്റെ വിധത്തെക്കുറിച്ച് ദൈവജനം പറയിക്കുന്ന പഠിപ്പിക്കുന്നത് വെള്ളത്താലല്ല, പ്രത്യുത വെള്ളത്തിലാണ്. ആൽ എന്ന പ്രത്യയമല്ല, ഇൽ എന്ന പ്രത്യയമാണ് ദൈവവചനം ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ 1:33 വാക്യത്തിൽ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വെള്ളത്താലല്ല, വെള്ളത്തിലാണ്. വെള്ളത്തിൽ ഇറങ്ങിയാണ് ജലസ്നാനം നടത്തേണ്ടത്. മത്തായി 3:16, പ്രവൃത്തി 8:38 എന്നീ വാക്യങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുന്നു. വളരെ വെള്ളമുള്ള സ്ഥലത്ത് സ്നാനം നടത്തിയായിട്ട് യോഹന്നാൻ 3:23 വാക്യത്തിൽ വായിക്കുന്നു. വിവിധ ഭാഷകളിൽ സ്നാനത്തിനെ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥം ആ മനസ്സിലാക്കുമ്പോൾ അത് തളിപ്പ് അല്ല, മുഴുകൽ ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മലയാളത്തിൽ സ്നാനം എന്ന് ഉള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ബാപ്റ്റിസം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ ബാപ്റ്റിസോ എന്ന വാക്കും എബ്രായയിൽ ടാബൽ എന്ന വാക്കും സുറിയാനിയിൽ മാമോദീസ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അത് മുക്കുക, ആഴ്ത്തുക എന്ന അർത്ഥമാണ് നമുക്ക് നൽകുന്നത്. ആകയാൽ ജലസ്നാനം അനിവാര്യമായ ഒരു ധർമ്മമാണെന്നും അത് മാനസാന്തരപ്പെട്ടവർക്ക്, വിശ്വസിക്കുന്നവർക്ക്, ശിഷ്യന്മാർക്ക്, പാപം ഏറ്റുപറയുന്നവർക്ക്, ദൈവവചനം സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കേണ്ട ഒരു വലിയ ശുശ്രൂഷയാണെന്നും അതിനാൽ നമുക്ക് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസവും യേശുക്രിസ്തുവിനോട് ചേർന്ന് യേശുക്രിസ്തുവിനെ ധരിച്ച് ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുള്ളവരായിട്ട് യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാനായിട്ട് ഇടയാകുന്നുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പാഠഭാഗങ്ങൾ കൂടുതൽ ഗ്രഹിക്കുവാൻ, ആഴത്തിൽ ഗ്രഹിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകലിലും ജലസ്നാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചുരുക്കമായി ചിന്തിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം. ആഴമായ ഈ വിഷയം കർത്താവ് വളരെ അപകടമായിട്ട് പ്രാർത്ഥനാപൂർവ്വം പഠിക്കുവാൻ എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.